ജൈവ തട്ടിലേക്ക് വന്ന പാർലമെന്റ് രംഗത്ത് 12 വർഷങ്ങൾക്ക് മുമ്പ് കാലെടുത്ത് വെച്ച ആളാണ്. ഇപ്പൊ രാജ്യസഭ നഗരസഭയിൽ നിന്ന് നേരെ രാജ്യസഭയിലേക്ക് ഒരു സർപ്രൈസ് എൻട്രി ലഭിച്ചിരിക്കുന്നു. ആ സമയത്ത് കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു കോൺഗ്രസിൽ, ശരിക്കും പറഞ്ഞാൽ അത് വളരെ രസകരവുമാണ്. ലിജുവിന് വേണ്ടി പലരും സംസാരിക്കുന്നു, അവസാനം ജെബി മേത്തറുടെയും ലിജുവിൻ്റെയും എം എം എസിൻ്റെയൊക്കെ പേരുകൾ പോകുന്നു, ഒടുവിൽ ജെബി മേത്തറെ പരിഗണിക്കുന്നു. ഇത് അതിനുശേഷം ഇവരെയൊക്കെ ഒന്ന് വിളിച്ച് സംസാരിച്ചിരുന്നോ? പിന്നെ അവരെയൊക്കെ വിളിച്ച് സംസാരിച്ചെന്ന് മാത്രമല്ല, അവരെല്ലാവരും ശ്രീ ജേസൺ ജോസഫ്, ഞാൻ ആദ്യം വയലാർജീനെ കാണാൻ ചെന്നപ്പോൾ അവിടെ എന്നോടൊപ്പം ഫുൾ സമയം ഉണ്ടായിരുന്നു. ശ്രീ ലിജു ഇവിടെ ഞാൻ നോമിനേഷൻ ഫയൽ ചെയ്യുമ്പോൾ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ പ്രശ്നം വിളിച്ചു വിളിച്ചു സംസാരിച്ചു വന്നു. എന്റെ കൂടെ നോമിനേഷൻ ഫയൽ ചെയ്യുമ്പോൾ ലിജുടെ ഒപ്പമാണ് ഫയൽ ചെയ്തത്, ലിജു കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു പ്രത്യേകത എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തത്, മുനിസിപ്പൽ എലക്ഷൻ ആണെങ്കിലും എന്റെ പേരുണ്ടാവും, അസംബ്ലി ഇലക്ഷൻ ആണെങ്കിലും എന്റെ പേരുണ്ടാവും, ലോക്സഭയാണെങ്കിലും എന്റെ പേരുണ്ടാവും, രാജ്യസഭ ആണെങ്കിൽ ഇപ്പൊ എന്റെ പേരുണ്ട്. എന്നിട്ട് എല്ലാ തവണയും എന്നോട് കോൺഗ്രസ് പാർട്ടി മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുന്ന പറയും, വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും തന്നെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചേക്കണേ. അതിൽ ഞാനൊരു തമാശക്ക് വേണ്ടി ഞാനൊരു സിനിമയിലത്തെ സീനും കൂടി പറയാറുണ്ട് എല്ലാരോടും. അതെന്താന്ന് വെച്ചാൽ, കിലുക്കം സിനിമയില് ഇന്നസെന്റ് ലോട്ടറി എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോ ലോട്ടറി എടുത്തു കഴിയുമ്പോ രേവതി ആ ഇത് വായിക്കുമ്പോ പറയും, ആ കെ എൽ ശരിയാണ്, ഇത് കുറെ കേട്ടിട്ടുണ്ട്, ഇത് കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു ലൈറ്റർ സ്പിരിറ്റില് ഞാൻ അങ്ങനെയും ഒരു പ്രതികരണം സുഹൃത്തുക്കളോട് നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴും കേൾക്കാറുണ്ടല്ലോ അത്. പക്ഷെ നമ്മൾ അതിനൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സമയമാകുമ്പോ എന്താണ് പാർട്ടി പറയുന്നതെന്ന് മാത്രം ഫോക്കസ് ചെയ്താലുള്ള ഗുണം എന്താണെന്നറിയോ, ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാവും. നമ്മൾ രാവിലെ എണീറ്റ് ഇന്ന് ഞാൻ മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കാം, അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ഞാൻ അസംബ്ലിയിൽ മത്സരിക്കാം, 5 വർഷം കഴിയുമ്പോൾ, അങ്ങനെയല്ല. പാർട്ടി തീരുമാനിച്ചോട്ടെ നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്യണം, അത് നമ്മൾ സത്യസന്ധതയോടെ ചെയ്താൽ. പിന്നെ നേരത്തെ ശ്രീ റഹീം പറഞ്ഞൊരു കാര്യം, മോൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് പറഞ്ഞല്ലോ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ. എൻ്റെ മോൻ 8-ാം ക്ലാസ്സിലാണ്. എൻ്റെ മോൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു. കാരണം എന്താണെന്നറിയോ, എൻ്റെ മോൻ്റെ ജീവിതത്തിലെ അഭിലാഷം, ഞാൻ എന്നും ആലുവ നഗരസഭയിലെ 22-ാം വാർഡ് കൗൺസിലറായിട്ട് ഇരിക്കണം എന്നാണ്. വേറെ ഒരു സ്ഥാനവും പാടില്ല. എന്താണെന്ന് വെച്ചാൽ, മോൻ ജനിച്ചപ്പോൾ മുതൽ ഈ കൗൺസിലർ സംഭവം കാണുന്നുണ്ട്. അപ്പോൾ കൗൺസിലറായിട്ടിരുന്ന എൻ്റെ മോൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ, കൗൺസിലറാണെങ്കിൽ ആ വാർഡിലത്തെ കാര്യങ്ങൾ നോക്കി ആ വാർഡിൽ തന്നെ ഉണ്ടാവും, അപ്പോൾ എന്നും വീട്ടിലുണ്ടാവും. അതുകൊണ്ട് സത്യത്തിൽ മോൻ്റെ റിയാക്ഷൻ ഇപ്പോൾ എനിക്ക് ഇതേപോലെ മോനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. മോന് എന്നാലും കൗൺസിലർ രാജിവെക്കല്ലേ എന്നാണ് എൻ്റെ അടുത്ത് എൻ്റെ മോൻ പറഞ്ഞത്. ഇത്രയും വലിയ രാജ്യസഭ കിട്ടുന്ന ഒരു സാഹചര്യത്തിലും ആ കൗൺസിലർ രാജിവെക്കണോ വെക്കണോ എന്നാണ് മോൻ ചോദിച്ചത്. എന്നുവെച്ചാൽ കൗൺസിലർ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വാർഡിൽ.